Hello, welcome back to my channel. ഉമ്മച്ചിന്ന് പ്രിപ്പയർ ചെയ്യാൻ പോണത് നല്ല ഈസി ആയിട്ടും ക്രിസ്പി ആയിട്ടുള്ള ഒരു ചിക്കൻ ഫ്രൈ ആണ്. അപ്പൊ അതെങ്ങനെയാന്ന് നോക്കാം. അപ്പൊ നമ്മൾ യൂഷ്വലായിട്ട് ചിക്കൻ്റെ എല്ലാ റെസിപ്പിയിലും പറയാറുണ്ട്, ചിക്കൻ വാഷ് ചെയ്തതിന് ശേഷം ഒന്നും കൂടെ വിനീഗറും ഉപ്പും യൂസ് ചെയ്ത് നന്നായിട്ട് വാഷ് ചെയ്യുക. അപ്പൊ അതിനകത്തുള്ള വേസ്റ്റ് ഒക്കെ പോയി ക്ലീൻ ആയി കിട്ടും. ഇതിലോട്ട് ഒരു ഹാഫ് ലെമൺ സ്ക്വീസ് ചെയ്ത് കൊടുക്കാം. ചിക്കൻ സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് ലെമൺ ഇല്ലെങ്കിൽ വിനീഗർ ആയാലും യൂസ് ചെയ്യാം, പക്ഷെ ലെമൺ ആണ് കുറച്ചും കൂടെ നല്ലത്. അതിലോട്ട് ദേ 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ദേ 1 ടീസ്പൂൺ ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ കടലമാവ്, കടലപ്പൊടി ഇല്ലേ, അതിട്ട് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 ഇച്ചിരി മഞ്ഞൾപ്പൊടി. പിന്നെ ദേ അതുപോലെ തന്നെ 1 ഇച്ചിരി ചാട്ട് മസാല, രണ്ടും ഒരു 1/2 സ്പൂൺ തികച്ചില്ല. ഓക്കെ, ഇതിലേക്ക് 2 ടീസ്പൂൺ ടൊമാറ്റോ സോസ് ആണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മളുടെ ഇന്നത്തെ ചിക്കൻ ഫ്രൈ കുറച്ച് സ്പൈസി ആണ്, അതുകൊണ്ട് തന്നെയാണ് മുളക് പൊടി 2 ടൈപ്പ്, അതുപോലെ തന്നെ കുരുമുളക്, ചാറ്റ് മസാല എല്ലാം യൂസ് ചെയ്തത്. ചാറ്റ് മസാല ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാട്ടാ. അപ്പൊ 2 ടീസ്പൂൺ സോസ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തു. പിന്നെ എഗ് വൈറ്റ്, യോക്ക് എടുക്കുന്നില്ല, യോക്ക് മാറ്റിയിട്ട് എഗ് വൈറ്റ് മാത്രമാണ് എടുക്കുന്നത്. ഓക്കെ, എന്നിട്ട് നമ്മളെ ചിക്കൻ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ക്രിസ്പി ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ എഗ് വൈറ്റ് യൂസ് ചെയ്യുന്നത്. നല്ല ക്രിസ്പി ആവും ഈ എഗ് വൈറ്റ് യൂസ് ചെയ്തിട്ട് ചിക്കൻ ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ. പിന്നെ നമ്മൾ ചിലപ്പോൾ കോൺഫ്ലവറോ അല്ലെങ്കിൽ അരിപ്പൊടി കിട്ടാലും ഏതാണ്ട് ഇതുപോലെ തന്നെ ക്രിസ്പിനെസ് ഉണ്ടാവും. നല്ലോണം മിക്സ് ചെയ്യുക, മസാലയൊക്കെ നന്നായി പിടിച്ച് മിക്സ് ചെയ്ത് ഒരു 20 മിനിറ്റ് മാറ്റി വയ്ക്കാം. 20 മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിത് വെളിച്ചെണ്ണയിലല്ല ഓയിലിൽ ഫ്രൈ ചെയ്തെടുക്കാം. വൺ ബൈ വൺ ആയിട്ട് കൊടുക്കാട്ടാ. ഡീപ് ഫ്രൈ വേണമെന്നില്ല, ഡീപ് ഫ്രൈ ചെയ്യണവർക്ക് ഡീപ് ഫ്രൈ ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. ഷാലോ ഫ്രൈ ആയാലും കുഴപ്പമില്ല. ഒരു സൈഡ് ആയി തുടങ്ങുമ്പോൾ മറിച്ചിടാം. നമ്മൾ ഒരെണ്ണം മറിച്ചിടാൻ ഇത്തിരി ലേറ്റ് ആയിട്ടുണ്ട്, നമുക്ക് കുറച്ച് കഴിയുമ്പോൾ കാണുമ്പോൾ മനസ്സിലാവും ഒരു ലെഗ് പീസിന് ഒരു ചെറുതായിട്ടൊരു കളർ ചേഞ്ച് വരുന്നുണ്ട്. അപ്പോ നമ്മളെ ക്രിസ്പി ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉള്ള ചിക്കൻ ആട്ടാ. ചിക്കനൊക്കെ റെഡിയായി, നമുക്കത് ഓയിലിൽ നിന്ന് എടുത്ത് മാറ്റാം. അപ്പൊ നമ്മൾ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ നമ്മളെ ചാനലിലത്തെ വീഡിയോസ് ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ, നമ്മൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, മാക്സിമം വീഡിയോസ് ഫുള്ളൊന്ന് വാച്ച് ചെയ്യാൻ നോക്കുക. അപ്പൊ നെക്സ്റ്റ് ടൈം നല്ല വീഡിയോ ആയിട്ട് കാണുന്നവരെ കേട്ടോ. അപ്പൊ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.